വളരെ വ്യത്യസ്തമായ ജീവിതഘടനയുള്ള കുറച്ച് ജീവികളുടെ സവിശേഷതകളെക്കുറിച്ചും അവയുടെ മുട്ടയുടെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത്. സമുദ്രത്തിലെ വിചിത്ര ജീവികളായ നീരാളിയെ മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷിയായ യമൂന വരെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10. എൻഡറേറ്റോപ്സ് ജനസിൽ ഉൾപ്പെടുന്ന സമുദ്ര ജീവികളാണിവ. ജയന്റ് പസഫിക് ഒക്ടോപ്പസ് എന്ന ഇനം നീരാളികൾ ഒക്ടോപ്പസ് അപ്പോളിയോൺ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇവയ്ക്ക് സാധാരണയായി 15 കിലോഗ്രാം ഭാരവും 4.3 മീറ്റർ വരെ നീളവുമുണ്ട്. എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ വലിപ്പം കൈവരിച്ച ഇനങ്ങളും ഇവയുടെ ഇടയിലുണ്ട്. സാധാരണയായി 3 മുതൽ 5 വർഷം വരെയാണ് പസഫിക് നീരാളികളുടെ ആയുർദൈർഘ്യം. ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ രീതിയിലാണ് ഇവയുടെ പ്രത്യുൽപാദന പ്രക്രിയ നടക്കുന്നത്. അമ്മ നീരാളികൾ പ്രത്യേക സ്ഥലങ്ങളിൽ തങ്ങളുടെ മുട്ടകൾ നിക്ഷേപിക്കുന്നു. ഇവ ലാർവ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. ഏകദേശം 18,000 മുതൽ 74,000 മുട്ടകൾ വരെ ഇവ ഇടാറുണ്ട്. ഇതിന് ഒരു വലിയ അരിമണിയുടേതിന് സമാനമായ ആകൃതിയാണ് ഉള്ളത്. ഈ മുട്ടകളെ ആഹാര ആവശ്യത്തിനും ചിലയിടങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നമ്പർ 9. ഹെറ്ററോണ്ടിയോ കുടുംബത്തിലെ ബുൾഹെഡ് സ്രാവിന്റെ ഒരിനമാണ് ഹോൺ സ്രാവുകൾ. വടക്കേ അമേരിക്കയുടെ തെക്കു പടിഞ്ഞാറൻ തീരം മുതൽ കാലിഫോർണിയ ഉൾക്കടൽ വരെയുള്ള പ്രദേശങ്ങളിലാണ് ഇവയെ കാണുവാൻ സാധിക്കുന്നത്. ഇവ സാധാരണയായി 3 അടി വരെ നീളം കൈവരിക്കുന്നുണ്ട്. തവിട്ട് നിറത്തിൽ കാണപ്പെടുന്ന ശരീരത്തിൽ ചെറിയ കറുത്ത പുള്ളികളും കാണപ്പെടുന്നു. വളരെ സാവധാനത്തിൽ സഞ്ചരിക്കുന്ന ഇവ പൊതുവെ ഒറ്റപ്പെട്ട തരത്തിലുള്ള ജീവിതമാണ് നയിക്കുന്നത്. സമുദ്രാന്തർ ഭാഗത്തെ ചെറിയ ജീവികളെയാണ് ഇവ പ്രധാനമായും ഭക്ഷണമാക്കുന്നത്. വളരെ വിചിത്രമായ രീതിയിലാണ് ഇവയുടെ മുട്ടകൾ കാണപ്പെടുന്നത്. മുട്ടയ്ക്ക് ഏകദേശം 5 ഇഞ്ച് നീളവും സർപ്പിള കോർക്ക് സ്ക്രൂവിന്റെ ആകൃതിയുമാണ് ഉള്ളത്. വിചിത്രമായ രൂപമുള്ളതിനാൽ തന്നെ ഇവ ശത്രുക്കളിൽ നിന്നും മറഞ്ഞിരിക്കുന്നു. ഇവ പൊതുവെ നിരുപദ്രവകാരികളായ ജീവികളാണ്. എന്നാൽ ഇന്ന് ഇവ IUCN ലിസ്റ്റ് പ്രകാരം വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 8. മണ്ണിരകളെയും ഇരുതല മൂരികളെയും ഒക്കെ നാം ഏറെയായി കണ്ടിട്ടുണ്ടാകും. ഈ രീതിയിലുള്ള ഒരു ജീവിയാണിത്. മധ്യ അമേരിക്ക, ആഫ്രിക്ക, തെക്കനേഷ്യ എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലായി കാണുവാൻ കഴിയുന്നത്. ഇവ പരമാവധി 3 അടി വരെ നീളം കൈവരിച്ചേക്കും. ഇവയുടെ മുട്ടകളുടെ രൂപം ഏത് രീതിയിലാണ് ഉള്ളതെന്ന് വീഡിയോയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ചിലയിനം സിസിലിയൻസ് മുട്ടയിടാറില്ല. കുഞ്ഞുങ്ങൾ അമ്മയുടെ ശരീരത്തിലെ ഒരു ട്യൂബിനുള്ളിലാണ് വളരുന്നത്. അല്ലാത്ത ഇനങ്ങൾ ഉഭയജീവികൾ എന്ന നിലയിൽ തവളയുടെയും സലമാണ്ടറിന്റെയും പ്രത്യുൽപാദനത്തിന് സമാനമായി വെള്ളത്തിലോ നനഞ്ഞ മണ്ണിലോ മുട്ടയിടുന്നു. സവപോളോയിലെ ബ്യൂട്ടാൻഡേ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രധാന പഠനങ്ങൾ പ്രകാരം ഇവ 2 രീതിയിലുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവയിൽ ഒന്നിന് അതിയായ വിഷമുണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി. 1 തവണ 10 വരെ മുട്ടകളിടാൻ ഇവയ്ക്ക് സാധിക്കും. നമ്പർ 7. സ്ക്യൂട്ട് അഥവാ കണവ എന്ന ഇനം ജീവികൾ നീളമേറിയ ശരീരവും നിരവധിയായ ടെൻഡക്കിൾസുമുള്ള ഡെക്കേ പോഡിയോഫോം എന്ന കുടുംബത്തിൽ ഉൾപ്പെടുന്നവയാണ്. പ്രോട്ടീൻ, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, ഇരുമ്പ്, കാൽസ്യം തുടങ്ങിയ നിരവധിയായ പോഷകങ്ങളുടെ ഉറവിടമാണിവ. ആയതിനാൽ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇവയെ രുചികരമായ വിഭവമായി ഉപയോഗപ്പെടുത്തുന്നു. ഹൃദയത്തിന്റെ ആരോഗ്യം, ഗർഭാവസ്ഥയിൽ സ്ത്രീകളുടെ ആരോഗ്യം എന്നിങ്ങനെ നിരവധിയായ കാര്യങ്ങൾക്ക് ഇത് ഗുണകരമായി മാറുന്നു. എല്ലാ കണവകളും മുട്ടയിടാറുണ്ട്. ചില ഇനങ്ങൾ ഒരു മുട്ട മാത്രമാണ് ഇടുന്നത്. മറ്റുള്ളവ ഒരു വലിയ ജെല്ലി പോലെയുള്ള ഫ്ലോട്ടിംഗ് പിണ്ഡത്തിൽ മുട്ടകളുടെ ഒരു കൂട്ടം നിക്ഷേപിക്കുന്നു. മുട്ടകൾ ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം മുതിർന്നവരുടെ ചെറിയ രൂപങ്ങളായി മാറുകയും ചെയ്യുന്നു. ഇവയ്ക്ക് 100 കണക്കിന് മുട്ടകളെ ഇൻക്യുബേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനായി ഇവ നിരവധി ഘട്ടങ്ങളിലൂടെ കടന്നുപോവുകയും ചെയ്യാറുണ്ട്. നമ്പർ 6. 33 കുടുംബങ്ങളിലായി ഏകദേശം 460 ജനുസുകളിൽ 2,400ലധികം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്ന പ്രാണികളുടെ ഒരു ക്രമമാണ് മാന്റിസുകൾ. ഇവയെ പുൽച്ചാടി, വെട്ടിൽ എന്നിങ്ങനെയാണ് നമുക്ക് പരിചയമുണ്ടാവുക. മിതശീതോഷ്ണ ഉഷ്ണമേഖല ആവാസ വ്യവസ്ഥകളിലാണ് ഇവയെ ലോകമെമ്പാടും കാണപ്പെടുന്നത്. ഇവയ്ക്ക് ത്രികോണാകൃതിയിലുള്ള തലകളാണ് ഉള്ളത്. കൈത്തണ്ടുകൾ മടക്കി നിശ്ചലമായി നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഭാവം തോന്നുന്നതിനാൽ പ്രേയിങ് മാൻഡീസ് എന്ന സവിശേഷതയും ഇവയ്ക്ക് ചാർത്തി നൽകിയിരിക്കുന്നു. പ്രത്യേക തരത്തിലുള്ള സഞ്ചികളിലാണ് ഇവ മുട്ടകളിടുന്നത്. ഏകദേശം 300 മുട്ടകൾ വരെ ഇടാൻ ഇവയ്ക്ക് സാധിക്കും. എന്നാൽ നിംഫുകളുടെ 1/5 എണ്ണം മാത്രമാണ് പ്രായപൂർത്തിയാകുന്നതുവരെ നിലനിൽക്കുകയുള്ളൂ. ഏകദേശം 10 മുതൽ 15 ദിവസം വരെയാണ് ഇവയുടെ മുട്ടകൾ വിരിയാൻ എടുക്കുന്ന കാലയളവ്. എന്നാൽ ഇതിന്റെ കാര്യത്തിൽ ചിലപ്പോൾ ചില വ്യതിയാനങ്ങൾ സംഭവിച്ചേക്കാം. നമ്പർ 5. ഒറക്ടോടിംഫോസ് എന്ന വിഭാഗത്തിലുള്ള സ്രാവുകളുടെ ഒരു കുടുംബമാണ് ഹെമിസിലിഡേ. സാധാരണയായി ലോങ് ടെയിൽ കാർഫെറ്റ് സ്രാവുകളെന്നും മുള സ്രാവുകളെന്നും ഇവ അറിയപ്പെടുന്നു. ഉഷ്ണമേഖല ഇന്തോ പസഫിക്കിലെ വെള്ളത്തിലാണ് ഇവ കാണപ്പെടുന്നത്. ഇവ താരതമ്യേന ചെറിയ സ്രാവുകളാണ്. പ്രായപൂർത്തിയായവർ പരമാവധി 121 സെന്റിമീറ്റർ
വരെ നീളം കൈവരിച്ചേക്കാം. ഇവയ്ക്ക് നീളമേറിയ വാലുകളുണ്ട്. ഇവ മന്ദമായ മത്സ്യങ്ങളാണ്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ വസിക്കുന്ന ചെറിയ മത്സ്യങ്ങളെയാണ് ഇവ ഭക്ഷിക്കുന്നത്. ഇവയുടെ മുട്ടയിൽ നിന്നും കുഞ്ഞിനെ പുറത്തെത്തിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഈ മുട്ടകൾക്ക് ഏകദേശം 5 ഇഞ്ച് വരെ നീളമുണ്ടായിരിക്കും. 14 മുതൽ 18 ദിവസത്തെ സമയ ഇടവേളയിലാണ് സാധാരണയായി ഈ മുട്ടകൾ വിരിയുന്നത്. നേരത്തെ പാട പോലെ തോന്നുന്ന വിധമാണ് ഇവയുടെ മുട്ടയുടെ രൂപം കാണാൻ സാധിക്കുന്നത്. നമ്പർ 4, തവളകളെ കുറിച്ച് പറയുന്നതിന് അത്ര മുഖവരയുടെ ആവശ്യമില്ല. നാട്ടിൻപുറങ്ങളിലെ പറമ്പിലും പാടവരമ്പിലും കാണപ്പെടുന്ന ഇവയുടെ കുറിച്ച് പ്രത്യേകതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു കൂട്ടം തവളകളെ ആർമി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇവ ചർമ്മത്തിലൂടെയാണ് വെള്ളം ശരീരത്തിലേക്ക് എത്തിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തവളകൾ ഗോലിയ തവളയെന്നാണ് അറിയപ്പെടുന്നത്. തവളകൾക്ക് ശക്തമായ പിൻകാലുകളും പാദങ്ങളുമാണ് ഉള്ളത്. ചില തവളകൾക്ക് ഒരു കുതിച്ചുചാട്ടത്തിൽ സ്വന്തം ശരീരത്തിന്റെ 20 മടങ്ങ് വരെ ദൂരത്തിൽ എത്തുവാൻ കഴിയും. വളരെ മനോഹരവും കൗതുകപൂർവവുമായ രീതിയിലാണ് ഇവയുടെ മുട്ടകൾ കാണപ്പെടുന്നത്. വെള്ളത്തിലിടുന്ന ഈ മുട്ടകളെ ടാഡ്പോളുകൾ എന്നാണ് വിളിക്കുന്നത്. സുതാര്യമായ ലാർവയ്ക്കുള്ളിൽ കറുത്ത നിറത്തിലാണ് ഇവ കാണപ്പെടുന്നത്. 6 മുതൽ 28 ദിവസം വരെയാണ് തവളകളുടെ മുട്ടകൾ സാധാരണയായി വിരിയാനെടുക്കുന്ന സമയം. നമ്പർ 3, വളരെ മനോഹരമായ രൂപാകൃതിയിലുള്ള സമുദ്ര മത്സ്യങ്ങളാണ് ക്ലൗൺ ഫിഷുകൾ. മോമോസെൻട്രിയുടെ കുടുംബത്തിലെ ആംഫിപ്രിയോണിയുടെ ഉപകുടുംബത്തിലാണ് ഇവ ഉൾപ്പെടുന്നത്. ഓറഞ്ച്, വെള്ള എന്നീ നിറങ്ങളിലാണ് കൂടുതലായും ഇവയെ കാണുവാൻ സാധിക്കുന്നത്. ഏറ്റവും വലിയ ഇനങ്ങൾക്ക് 17 സെന്റിമീറ്റർ വരെ നീളം കൈവരിക്കാൻ സാധിക്കും. കടലിലെ സസ്യജാലങ്ങളെയാണ് ഇവ പ്രധാനമായും ഭക്ഷണമാക്കുന്നത്. ഇവയുടെ മുട്ടകൾ ഒരു കൂട്ടമായാണ് നിക്ഷേപിക്കുന്നത്. ഏകദേശം 3 മുതൽ 10 ദിവസത്തിനുള്ളിൽ ഈ മുട്ടകൾ വിരിയുന്നു. മുട്ടകൾ പാറകളുടെയോ മറ്റോ ഭാഗങ്ങളിൽ ഘടിപ്പിക്കുകയും ആൺമത്സ്യം ഈ മുട്ടകൾക്ക് സദാസമയം കാവൽ നിൽക്കുകയും ചെയ്യും. ഒരേ സമയം 100 മുതൽ 1000 മുട്ടകൾ നിക്ഷേപിക്കാൻ പെൺ മത്സ്യങ്ങൾക്ക് കഴിവുണ്ട്. എന്നാൽ അപൂർവമായി ക്ലൗൺ ഫിഷുകൾ അവയുടെ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുന്നതായും കണ്ടിട്ടുണ്ട്. നമ്പർ 2, ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷിയാണ് എമു. ഓസ്ട്രേലിയൻ മേഖലകളിലാണ് ഇവ കൂടുതലായും ഉള്ളത്. മൃദുലമായ തൂവലുകളുള്ള തവിട്ട് നിറത്തിലുള്ള പറക്കാനാകാത്ത പക്ഷികളാണിവ. എമുക്കൾക്ക് ഏറെ ദൂരം സഞ്ചരിക്കുവാനും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ഓടുവാനും സാധിക്കും. സസ്യങ്ങളും പ്രാണികളും ഉൾപ്പെടെ വ്യത്യസ്തമായ നിരവധി ആഹാര പദാർത്ഥങ്ങൾ ഇവ ഉപയോഗപ്പെടുത്തുന്നു. കടും പച്ച നിറത്തിലാണ് ഇവയുടെ മുട്ട കാണപ്പെടുന്നത്. ഇവയുടെ മുട്ടകൾക്ക് മറ്റും കടുത്ത സുരക്ഷ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവയെ വളർത്തുന്നതിനും മറ്റുമൊക്കെ ലൈസൻസ് ആവശ്യമാണ്. ഇവയുടെ മുട്ട വളരെ വിലയേറിയതാണ്. ഏകദേശം $29 ഒന്നിന്റെ വില. ഏകദേശം 56 ദിവസമാണ് എമുവിന്റെ മുട്ടകൾ വിരിയാൻ എടുക്കുന്ന സമയം. കൂടാതെ കൃത്യമായ രീതിയിലുള്ള താപനിലയും ഇവയ്ക്ക് ആവശ്യമാണ്. നമ്പർ 1, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ലിയോ ത്രിച്ചിയുടെ കുടുംബത്തിലെ അംഗങ്ങളായ പക്ഷികളാണ് ജംഗിൾ ബ്ലാബറുകൾ. 6 മുതൽ 10 വരെയുള്ള ചെറിയ ഗ്രൂപ്പുകളായാണ് ഇവയെ പൊതുവെ കാണാൻ കഴിയുന്നത്. വടക്കേ ഇന്ത്യയിൽ 7 സിസ്റ്റേഴ്സ് എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത്. ഈ പക്ഷികൾ സംഘടിതവും വളരെ സാമൂഹികവുമാണ്. പ്രധാനമായും ധാന്യങ്ങൾ, ചെറിയ പ്രാണികൾ എന്നിവയൊക്കെയാണ് ഇവ ഭക്ഷണമാക്കുന്നത്. തവിട്ട് കലർന്ന നിറത്തിലാണ് ഇവ കാണപ്പെടുന്നത്. ഇളം നീല നിറമാണ് ഇവയുടെ മുട്ടകൾക്ക്. ഒരേ സമയം 1 മുതൽ 5 വരെ മുട്ടകൾ ഇവ നിക്ഷേപിക്കുന്നു. വിചിത്രമായ സമയഘട്ടങ്ങളിലാണ് ഇവയുടെ മുട്ടയിടലും മറ്റും. വളരെ മനോഹരമായ രീതിയിലുള്ള ആകർഷണീയമായ നിറം തന്നെയാണ് ഇവയുടെ മുട്ടകൾ ശ്രദ്ധിക്കപ്പെടുന്നതിനുള്ള കാരണം. നമ്മുടെ ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ.